റെഡ്മിയുടെ റെഡ്മി പാഡ് എസ് സി എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ ടീസും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി പാഡ് എസ് സി എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പതിനൊന്ന് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ടാബിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്റു ആയിരത്തി ഇരുന്നൂറ് റെസൊല്യൂഷനിലായിരിക്കും ഈ ടാബില് വരിക എൽ സി ഡി പാനൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തൊണ്ണൂറ് അഡ്സിന്റെ റിഫ്രഷറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നൂറ്റി അമ്പത് അഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വന്നേക്കാം ഏകദേശം എമ്പത്തിനാല് പോയിന്റ് നാല് ശതമാനത്തിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നതായിരിക്കും പീക്ക് ബ്രൈറ്റ്നസ് വരിക നാനൂറ് ഇച്ചായിരിക്കും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാരണക്ക ഈ ടാബിൽ വന്നേക്കാം ടാബിന്റെ വെയിറ്റ് വരിക നാനൂറ്റി എട്ട് ഗ്രാം ആയിരിക്കും തിക്നസ് വരിക ഏഴ് പോയിന്റ് മൂന്ന് ആറമമായിരിക്കും പിന്നെ ഈ ഒരു ടാബിന്റെ ഗ്രേ ഗ്രീൻ അതുപോലെ തന്നെ ലെവൻഡർ എന്നീ കളർച്ചായിരിക്കും ലോഞ്ച് ചെയ്യുക ഇനി പ്രോസസറിന്റെ അടുത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റി എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ് വരിക ഇത് ബേസിക് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രോസസ്സറാണ് ഈ ഒരു ടാബിന്റെ വില പതിനയ്യായിരം രൂപയ്ക്ക് താഴെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ് പിന്നെ എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാമും ഇ എം സി ഫൈവ് പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വന്നേക്കാം ഡോൾഡ് ബെറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ത്രീ പോയിന്റ് ഫൈവ് എം മോഡിയജാക്കും ഈ ടാബിൽ വരുന്നതായിരിക്കും ആൻഡ്രോയിഡ് തേർട്ടീൻ ബേസേർ മ്യൂ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക ക്യാമറയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പായിരിക്കും വരിക എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സോർ അപ്പേഴ്സിൽ വരുന്ന സെൻസർ ആയിരിക്കും ടാബിന്റെ പിന്നിൽ വരിക പിന്നെ ഫ്രണ്ടിൽ അഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം ബാറ്ററിയുടെ കാര്യത്തിൽ എട്ടായിരം എം എച്ച് ബാറ്ററി ഒക്കെ വരുന്നായിരിക്കും തരക്കല്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി വന്നേക്കാം പക്ഷേ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല പത്തു തോട്ടിന ചാർജിംഗ് സ്പീഡ് ആയിരിക്കും വരിക അറ്റ്ലീസ്റ്റ് ഒരു പതിനെട്ട് വാട്ടിന്റെ ചാർജിങ് സ്പീഡെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും ഇതിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് ടൈപ്പ് സി ചാർജി പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് വിലയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂറോസ് എന്ന പ്രൈസിംഗിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ പ്രൈസ് വെഞ്ചില് ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചും കൂടി ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും റെഡ്മിയുടെ റെഡ്മി പാഡ് എസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക